ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്നലെ വൈകിട്ടായിരുന്നല്ലോ സൂര്യ നായകനെത്തുന്ന സൂര്യയുടെ കരിയറിലെ തന്നെ പാൻ വേൾഡ് സിനിമ കൂടിയായ കങ്കുവ എന്ന സിനിമയുടെ ടീസർ പുറത്തു വന്നത്. ഒരു മിനിറ്റിൽ താഴെ മാത്രം ദൈർഘ്യമുള്ള ടീസറിന് മികച്ച അഭിപ്രായങ്ങളായിരുന്നു എല്ലായിടത്തു നിന്നും ലഭ്യമായത്. ഒരു പീരീഡ് ആക്ഷൻ ഫാന്റസി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയാണ് 38 ഭാഷകളിൽ ഈ 2024 വർഷം തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന കങ്കുവ. ശിവയുടെ സംവിധാനത്തിൽ സൂര്യ, ബോബി ഡിയോൾ, ദിഷ പട്ടാനി തുടങ്ങിയവരൊക്കെ പ്രധാന റോളുകളിലെത്തുന്ന സിനിമയുടെ ടീസർ ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് ഇടം നേരിടുക്കുകയും ഒപ്പം തന്നെ 24 മണിക്കൂറുകൾ കൊണ്ട് 14 മില്യണിലധികം യൂട്യൂബ് വ്യൂവേഴ്സ്, അതായത് 1.5 കോടിക്കടുത്ത് വ്യൂവേഴ്സ് എല്ലാം തന്നെയാണ് യൂട്യൂബിൽ നിന്നും നേരിടുത്തിരിക്കുന്നത്. അപ്പോൾ ആകെ മൊത്തത്തിൽ കങ്കുവ ടീസർ തരംഗമായി എന്ന് തന്നെ അർത്ഥം. എതിർക്കും തുനിന്തവൻ എന്ന സിനിമയ്ക്ക് ശേഷം 2 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു സൂര്യ സിനിമ തിയേറ്ററുകളിലേക്ക് എത്താനായിട്ടിരിക്കുന്നത്. എല്ലാവരും ഉറ്റുനോക്കുന്നത് സിനിമയുടെ ബോക്സ് ഓഫീസ് പ്രകടനങ്ങളിലേക്കെല്ലാം തന്നെയാണ്. കാരണം സൂര്യയുടെ കരിയറിലെ തന്നെ വമ്പൻ ബഡ്ജറ്റിൽ നിർമ്മിക്കുന്ന സിനിമ കൂടിയാണ് കങ്കുവ. ഇതിനോടൊക്കെ തന്നെ ടീസർ കണ്ട 1000 കോടി ഉറപ്പിച്ച ആദ്യ തമിഴ് സിനിമയായിട്ട് ചിത്രം മാറി തുടങ്ങിയ അഭിപ്രായങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. ടീസറിന് മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായെങ്കിൽ പോലും ഇപ്പോഴും ശിവയുടെ സംവിധാനത്തിൽ പലർക്കും ഒരു സംശയമെല്ലാം തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. എന്തായാലും ശിവയ്ക്കും ഒപ്പം തന്നെ സിനിമയുടെ സ്ക്രിപ്റ്റിനെല്ലാം തന്നെ ഞെട്ടിക്കാനായിട്ട് കഴിഞ്ഞാൽ ബോക്സ് ഓഫീസിൽ തീ പറിക്കും സൂര്യയുടെ കങ്കുവ എന്ന് ഉറപ്പിക്കാം. 1000 കോടി സാധ്യതയെക്കുറിച്ച് നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ്? കാത്തിരിക്കൂ സിനിമയുടെ കൂടുതൽ വാർത്തകൾ കേട്ട്. ഇനി വെറും ഒരാഴ്ച മാത്രം ബാക്കി ആടുജീവിതം തിയേറ്ററുകളിലേക്ക് എത്താനായിട്ട്. അടുത്ത വ്യാഴാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് പൃഥ്വിരാജ് നായകനെത്തുന്ന ബ്ലസ്സി സംവിധാനം ചെയ്യുന്ന ആടുജീവിതം. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ വിവിധ അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ സിനിമയിലെ പെരിയോനെ എന്ന ഗാനത്തിന്റെ എല്ലാ ഭാഷാ പതിപ്പ്, അതായത് തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി പതിപ്പെല്ലാം തന്നെ ഇന്ന് വൈകിട്ടോടെ റിലീസ് ചെയ്തിരിക്കുകയാണ്. കേരളത്തിന് മുംബൈക്കും പുറമെ കഴിഞ്ഞ ദിവസം ചെന്നൈയിലെ പ്രസ് മീറ്റും ഒപ്പം തന്നെ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളോടെ ചെന്നൈ പ്രൊമോഷനും അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ സിനിമയുടെ കേരള പ്രൊമോഷന്റെ ഭാഗമായിട്ട് ചില ചാനലുകൾക്കെല്ലാം തന്നെ അഭിമുഖങ്ങൾ നൽകിയേക്കുമെന്ന റിപ്പോർട്ടുകളുണ്ട്. ഇതിനിടയിൽ ആടുജീവിതം എന്ന സിനിമയുടെ UK ബുക്കിങ്ങിന് പിന്നാലെ UAE ബുക്കിംഗ് കൂടി ഇന്നലെ ആരംഭിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പ്രേക്ഷകർ അറിയിക്കാനായിട്ടുള്ളത്. അതേസമയം GCC ബുക്കിംഗ് ഇനിയും ആരംഭിക്കപ്പെട്ടിട്ടില്ല. നിലവിൽ GCCയിൽ ഇതുവരെ സിനിമ പ്ലാൻ ചെയ്തിട്ടില്ല എന്ന് അറിയാനായിട്ട് കഴിയുന്നു. GCCയുടെ റിലീസുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തീരുമാനം ഈ ആഴ്ച തന്നെ പുറത്തുവരുന്നതാണ്. എന്തായാലും അതറിയാനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഇതിനിടയിൽ ആടുജീവിതം എന്ന സിനിമയുടെ കേരള ബുക്കിംഗ് എപ്പോൾ ആരംഭിക്കുമെന്ന് ഒരുപാട് പ്രേക്ഷകർ ആകാംക്ഷയോട് ചോദിക്കുന്നുണ്ട്. ഈ ആഴ്ച വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ തന്നെ ആടുജീവിതം എന്ന സിനിമയുടെ കേരള ബുക്കിംഗും കൂടുതൽ തിയേറ്ററുകളിൽ ആരംഭിക്കുന്നതാണ്. 500-ൽ പരം സ്ക്രീനുകൾ സിനിമയ്ക്ക് ലഭ്യമായേക്കുമെന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. എന്തായാലും കേരളത്തിൽ സിനിമയുടെ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചതിന് ശേഷമായിരിക്കും സിനിമയ്ക്ക് എത്രത്തോളം ട്രെൻഡ് കേരളത്തിലുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുക. കാത്തിരിക്കാം സിനിമയുടെ ആടുജീവിതം എന്ന സിനിമയുടെ കൂടുതൽ വാർത്തകൾ കേട്ട്.